ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉപയോഗങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യണത്. ഇത് ഞങ്ങളുടെ ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഇത് 15 വർഷം മുൻപ് ഇവിടെ വെച്ച ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ബയോടെക്കിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ സഹകരണത്തോട് കൂടിയിട്ടാണ് അന്ന് ബയോടെക് ഒരുപാട് ഇതുപോലുള്ള പ്ലാന്റുകൾ, ബയോഗ്യാസ് പ്ലാന്റുകൾ അന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വച്ച ഒരു പ്ലാന്റാണിത്. ഇതിന് അധികം ചെലവൊന്നും അന്ന് വന്നിട്ടില്ല. 1 m³ ആണ് ഈ പ്ലാന്റിന്റെ കപ്പാസിറ്റി, അതായത് 1000 L. അതിൽ ഇത് 3 അടി താഴ്ചയുള്ള ഒരു കുഴിയും പിന്നെ ഇതുപോലെ ഇരിക്കുന്ന ഒരു ഡ്രമ്മുമാണ് ഈ ബയോഗ്യാസ് പ്ലാന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് വേണം, അത് നമുക്ക് ഗ്യാസ് വരാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇതിലേക്ക് വേണ്ട വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇടാനായിട്ട് ഇതുപോലെ ഒരു ഭാഗം ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേസ്റ്റ് ഒഴിക്കാം. ഈ വേസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇത് വെറും വെള്ളം പോലെ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തേക്കണം. നമുക്ക് എന്തെങ്കിലും ഇതിൽ വേസ്റ്റ് ഒഴിക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലൊരു ചിരട്ടയോ എന്തെങ്കിലും വെച്ച് ഇതൊന്ന് മൂടി വെക്കണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് പോകാൻ പറ്റാത്ത ചില സാധനങ്ങളുണ്ട്. അപ്പം അത് വല്ല കുട്ടികളൊക്കെ ഉള്ളിടത്താണ് കൂടുതലായിട്ട് അങ്ങനെയുള്ളത്. വല്ല കല്ലോ അങ്ങനെയുള്ളതൊക്കെ പറക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവില്ല, പ്ലാന്റ് നിറഞ്ഞു വരുമല്ലോ. അപ്പം അതുകൊണ്ടാണ് അത് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൂടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിരട്ട വെച്ച് ഇങ്ങനെ അടച്ചു വെക്കുന്നത്. പിന്നെ ഇതിന് ഉള്ളത് ഇതിൻ്റെ സ്ലറിയൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ളൊരു പൈപ്പ് വച്ചിട്ടുണ്ടാകും. അതിലൂടെയാണ് ഈ ടാങ്കിൻ്റെ നിന്ന് പുറത്തേക്ക് പോകുന്ന ഓവർഫ്ലോ സ്ലറിയെല്ലാം പുറത്തേക്ക് വരുന്നത്. ഇതുപോലെ ഒരു ബക്കറ്റ് വെച്ച് നമുക്കിത് കളക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന സ്ലറി നമുക്ക് വളമായിട്ടൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ കൂടുതൽ ഈ റബ്ബറിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യണത്. റബ്ബറിൻ്റെ ഉള്ളിലുള്ള വളക്കുഴി ഉണ്ടാവും, ആ വളക്കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ്. 3 അടി താഴ്ചയുള്ള ഒരു കുഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിൽ ഇതുപോലുള്ള ഈ കോൺക്രീറ്റ് റിങ്ങുകൾ ഇറക്കി വയ്ക്കും. അപ്പം ഇവിടെ 2 അടി താഴ്ത്തിയപ്പോഴേക്ക് അടിവശം പാറയായി, അതുകൊണ്ട് പിന്നെ താഴ്ത്തിയില്ല. അതുകൊണ്ടാണ് ഒരു റിങ് ഇപ്പം മണ്ണിന് മുകളിലേക്കായിട്ട് നിൽക്കണതിൻ്റെ കാര്യം. ഇതിലാണ് ഗ്യാസ് ഫോം ചെയ്ത് വരുന്നത്. ഗ്യാസ് നല്ലതുപോലെ ഗ്യാസ് ഉണ്ടാവുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി കുറേയും കൂടെ പൊങ്ങി നിൽക്കും. ഇപ്പം ഞാൻ കുറേ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത്രയും താഴ്ന്ന് നിൽക്കണത്. നന്നായിട്ട് ഗ്യാസ് ഉണ്ടാവുമ്പോൾ നല്ലതുപോലെ പൊങ്ങി ഇത് വരും. ഈ കോൺക്രീറ്റിന്റെ ഈ റിങ് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് പൊങ്ങി ഇത് വന്നു കഴിയുമ്പോൾ അതിന് ഈ ഡ്രമ്മിനൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇത് വച്ചേക്കണത്. അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ പൊങ്ങി പോവരുതല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്. നല്ല വെയിറ്റുള്ള ഒരു കോൺക്രീറ്റ് റിങ്ങാണിത്. ഒരു ബയോഗ്യാസ് പ്ലാന്റ് വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അതിൽ ചാണകം ഇട്ടാലാണല്ലോ ബയോഗ്യാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ ചാണകം മാത്രമല്ല ഈ ബയോഗ്യാസ് പ്ലാന്റിൽ ഇടാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാ ബയോ വേസ്റ്റുകളും നമുക്ക് ഈ ബയോഗ്യാസ് പ്ലാന്റിൽ ഇടാവുന്നതാണ്. എനിക്കിവിടെ ഈ ബയോഗ്യാസ് പ്ലാന്റ് വച്ച സമയത്ത് ഞാനിവിടെ പശുവിനെയൊക്കെ വളർത്തലുണ്ടായിരുന്നു. അത് സമയത്ത് കുറച്ച് നാളുകളോളമൊക്കെ ചാണകമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ വെക്കണ സമയത്ത് ഈ ബയോഗ്യാസ് പ്ലാന്റിന്റെ കപ്പാസിറ്റി അനുസരിച്ച് 20 കൊട്ട ചാണകം നമ്മൾ ആദ്യം ഇതിൽ കലക്കി ഒഴിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു കപ്പാസിറ്റി ഇത് മാത്രം നമുക്ക് ചാണകമായിട്ട് ബയോഗ്യാസ് പ്ലാന്റ് ഏത് പ്ലാന്റ് ആയാലും ഒഴിക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. 20 കൊട്ട ഈ ചാണകം എന്ന് പറയുമ്പോൾ ഒരു പെട്ടി ഓട്ടോറിക്ഷ ചാണകം എന്ന് കൂട്ടാം, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഈ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ഇടുന്ന വേസ്റ്റുകൾ എന്തൊക്കെയാണെന്നറിയാം. എനിക്ക് ഇവിടെ ഇപ്പം പശുവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകൾ എല്ലാ വേസ്റ്റുകളും ഇടും. അതായത് കറിക്ക് നന്നാക്കണതിൻ്റെ പച്ചക്കറികളുടെ നന്നാക്കി കഴിയുമ്പോൾ വരുന്ന ബാക്കി അരി കഴുകണ വെള്ളം, കഞ്ഞി വെള്ളം, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ കിട്ടുന്ന വെള്ളം, ഇതെല്ലാം ഞാൻ ബയോഗ്യാസിൽ ഒഴിക്കും. പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും നോൺ വെജായിട്ടുള്ളത് മീനോ ഇറച്ചിയോ അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴുകണ വെള്ളമോ അല്പം പോലും പുറമെ വീഴാതെയാണ് അതെല്ലാം ബയോഗ്യാസിലേക്ക് ഒഴിക്കാൻ എടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചുണ്ടാവുള്ളൂ. എന്നാലും നമുക്കത് പുറമെ ഒഴിച്ച് അതിന്റെ കളയാതെ തന്നെ നമുക്ക് ബയോഗ്യാസിലേക്ക് മാറ്റാൻ കഴിയും, ബയോഗ്യാസാക്കി മാറ്റാൻ കഴിയും എന്നുള്ള ഒരു പ്രയോജനമാണ് ഉള്ളത്. ഇവിടെ ഇപ്പം ഞാൻ പ്രധാനമായിട്ടും റബ്ബർ ഷീറ്റ് ടാപ്പിംഗ് ഉണ്ട്. റബ്ബർ ഷീറ്റിൽ അടിക്കണ വെള്ളവും ഡിഷിൽ നിന്നൊക്കെ ഊറി വരുന്ന ആ വെള്ളം ഉണ്ടാവും. അത് ഇത് രണ്ടും ഒഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പൊ ഞങ്ങൾക്കിവിടെ ബയോഗ്യാസ് നല്ലതുപോലെ ഉണ്ടായേക്കണത്. 15 വർഷത്തോളം പഴക്കമുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണിത്. ഇതിനങ്ങനെ കാര്യമായ കേടൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ ഡ്രമ്മിനൊന്നും കേട് വരാതിരുന്നാൽ തന്നെ ഗ്യാസ് ഇതിൽ നിറഞ്ഞു നിന്നോളും. പിന്നെ ഈ ഗ്യാസിന്റെ ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ, അത് ഇടയ്ക്ക് കത്താത്ത അവസ്ഥ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഈ സൈഡിലൊക്കെ ചിലപ്പോൾ കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. വെള്ളമൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലായിരിക്കും ഈ സൈഡൊക്കെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് കുറച്ച് വെള്ളം സൈഡിക്കടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം സൈഡിക്കടെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതാണ് കട്ടിയായിട്ട് ഇരിക്കുന്നതൊക്കെ കുറച്ച് അങ്ങോട്ട് ലൂസാകും. ഈ ഡ്രമ്മ് നല്ലതുപോലെ ഇതുപോലെ ഇങ്ങനെ ചിറ്റണം. ചിറ്റുമ്പോഴാണ് ശരിക്കും നമുക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉള്ളത്. ഇപ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ ഇതിലും ചെറിയ കപ്പാസിറ്റി ഉള്ള ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ ലഭ്യമാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു കുഴിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി വയ്ക്കാവുന്ന രീതിയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ഇപ്പോൾ കിട്ടുന്നതാണ്. ഇതുപോലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളും ഇപ്പോൾ ലഭ്യമാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാവുന്നതാണ്. നമുക്ക് വളരെ കുറച്ച് സ്ഥലത്തിന്റെ ആവശ്യമുള്ളൂ ഇത് വെക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ കുഴിയൊന്നും താഴ്ത്തേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നമുക്ക് മുറ്റത്തോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇതിനെ ഇതുപോലുള്ള രണ്ട് വലിയ ഫൈബറിന്റെ ടാങ്കുകളാണ് ഉള്ളത്. അപ്പൊ ഇത് ഇതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇതൊക്കെ നന്നായിട്ട് ഗ്യാസ് നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ ഇത് താഴ്ന്നു വരുമ്പോൾ ഗ്യാസ് കുറഞ്ഞും ഇരിക്കും. ഇതിന്റെ ഔട്ട്ലെറ്റ് ആണെങ്കിൽ ഇതുപോലുള്ള ഒന്നാണ് പുറത്തേക്ക് വരുന്നത്. നമ്മളിവിടെ താഴെ ഒരു പാത്രം വെച്ച് കൊടുത്താർന്നാൽ മാത്രം മതി. ഇതൊരു 10 സെന്റ് സ്ഥലമുള്ള ഒരാൾക്ക് വേണമെങ്കിലും വെക്കാവുന്ന തരം ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണിത്. കപ്പാസിറ്റി ഈ പ്ലാന്റിന്റെ കപ്പാസിറ്റി 0.5 MQ ആണ്. ഇത് പഞ്ചായത്തിന്റെ സബ്സിഡിയോട് കൂടിയിട്ട് സഹകരണത്തോടു കൂടി അങ്ങനെ വെച്ച ഒരു പ്ലാന്റ് ആണ്. ഇതിന് ആകെ ചെലവ് വന്നിരിക്കുന്നത് 6500 രൂപയാണ്. ഇതിലേക്ക് വേസ്റ്റ് നമുക്ക് ഒഴിക്കേണ്ടത് ഇതുപോലുള്ള ഒരു ചെറിയൊരു ഭാഗം ഇതിനുണ്ട്. അതിലൂടെ ഒഴിക്കാം. ഇതിലും അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഗ്യാസ് നല്ലതുപോലെ ഗ്യാസ് ഇത്രത്തോളം പൊങ്ങി വരാൻ പാകത്തിനുള്ള ഗ്യാസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം രാവിലെയൊക്കെ വീട്ടിലുള്ള ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്യാസ് മതിയാകും. LPG ഗ്യാസിന് പകരമായിട്ട് ബയോഗ്യാസ് ഉപയോഗിക്കാം എന്നൊന്നും ആരും വിചാരിക്കരുത്. പക്ഷെ നമുക്ക് LPGയുടെ ഉപയോഗം വളരെ കുറയ്ക്കാം. എനിക്ക് ഇവിടെ ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുകളോളം, ഒരു 4 മാസമൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ നിന്നുള്ള ഗ്യാസും കൂടെ ബയോഗ്യാസും കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അത്രയും നാളൊക്കെ ഇത് നിൽക്കുന്നതിൻ്റെ കാരണം. സ്റ്റൗ കത്താത്ത അവസരത്തിൽ ഇവിടെ സൈഡിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇനി അങ്ങനെയും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഈ വാൽവ് ഒന്ന് അടയ്ക്കുക. സ്റ്റൗവായിട്ടുള്ള കണക്ഷൻ, ഈ ഓസ് വെച്ചിട്ടുള്ള കണക്ഷൻ ഒന്ന് പിടിക്കണം. അതിന് മുൻപായിട്ട് ആദ്യം ഈ വാൽവ് ഒന്ന് അടച്ചു കൊടുക്കുക. ഇങ്ങനെ തിരിച്ച് ഇത് ഇപ്പം അടഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി സ്റ്റൗവിൽ നിന്നുള്ള കണക്ഷൻ മാറ്റണം. ഈ ഓസിനെ ഇതുപോലെ ഇങ്ങനെ പൊക്കി കൊണ്ടുവരണം. അപ്പൊ ഇതിലുള്ള വെള്ളം ഊർന്ന് വരും. കണ്ടോ, ഇത്രയും വെള്ളം ഈ ഓസില് ഉണ്ടായിരുന്നു. ഈ അറ്റമാണ് ബയോഗ്യാസ് സ്റ്റൗവുമായിട്ട് കണക്ട് ചെയ്യണ ഭാഗം.
ഇതാണ് ബയോഗ്യാസിന്റെ സ്റ്റൗ. ഇത് ഇരുമ്പിന്റെ സ്റ്റൗ ആണ്, നല്ല സ്ട്രോങ് ആണ്. ഇത് എന്താ, ഇതാണ് വാൽവ്, ഇത് ഇതാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇപ്പൊ ഇതിൽ ഗ്യാസ് കയറി വരും. നമ്മളിവിടെ തീപ്പെട്ടിക്കോലൊരച്ച് വേണം കത്തിക്കാനായിട്ട്, അല്ലാതെ ലൈറ്റർ ഒന്നും ഉപയോഗിച്ച് ഇതിൽ കത്തിക്കാൻ പറ്റില്ല. ഇതിപ്പോ കണക്ഷനൊന്നും ഇല്ല കേട്ടോ, കണക്ഷൻ ഊരിയിട്ടേക്കാണല്ലോ. ഇത് നല്ല എല്ലാ ബർണറും എല്ലാം നല്ല സ്ട്രോങ് ആണ്, ഇരുമ്പിന്റെ തന്നെയാണ്. നമുക്ക് എത്ര വെയിറ്റ് ഉള്ള പാത്രം വേണമെങ്കിലും ഇതിൽ കയറ്റി വെക്കാം. സ്റ്റൗ കത്താതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എൽ പി ജി സ്റ്റൗവൊക്കെ എൻ്റെ ബർണറൊക്കെ ക്ലീൻ ചെയ്യുമല്ലോ, അതുപോലെയൊക്കെ തന്നെ ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഈ ബർണറൊക്കെ ക്ലീൻ ചെയ്യാറ് പതിവ്. ഇതായി ഇതുപോലെയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ തിളച്ച്, ഇതൊക്കെ കാണുന്നത് പാടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ തിളച്ച് വീണതാണ്. ഞാൻ ചോറൊക്കെ ഇതിൽ വെക്കാറുണ്ട്, അതൊക്കെ തിളച്ച് വീഴും. ഇനി അടുത്ത ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റൗവിനെ ഇതുപോലെ ഒന്ന് മറച്ചിടണം, എന്നിട്ട് ഈ നെട്ടൊന്ന് അഴിച്ചു കൊടുക്കുക. ആരുടെയെങ്കിലും വീട്ടിൽ ബയോഗ്യാസ് അടുപ്പുകൾ ഇതുപോലെ കത്താതിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്ക്, ചെയ്യാൻ പറ്റുക കത്തുവോ എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ ബർണറിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. അതിനുശേഷം ഇതുപോലെ ഒരു ഈർക്കിൽ എടുത്തിട്ട് ഈ വാൽവ് തുറന്നു വെച്ചേക്കണം. ഈ അടിവശത്തുള്ള താഴെയുള്ള വാൽവ് ഇത് തുറന്നു വെച്ചേക്കുക. എന്നിട്ട് ഒരു ഈർക്കിൽ എടുത്തതായി ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വല്ല പൊടി പോലെ ഗ്യാസിൽ നിന്ന് കയറി വരണ വല്ല പൊടിയോ കരടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ തടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ കുത്തി കഴിയുമ്പോൾ പോയി കിട്ടും. ഇത്രയുമാണ് സ്റ്റൗവിൻ്റെ ക്ലീനിങ്. വളരെ എളുപ്പം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഒന്ന് കത്തുമെന്ന് നോക്കാം. ഈ സ്റ്റൗവിൻ്റെ ക്ലീനിങ് അങ്ങനെയുള്ളതെല്ലാം ചെയ്യണ സമയത്ത് ഈ ബയോഗ്യാസ് പ്ലാന്റിലുള്ള വാൽവ് അടച്ചു വച്ചിട്ട് വേണം കേട്ടോ എല്ലാം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അതിലുള്ള ഗ്യാസ് എല്ലാം ലീക്കായി പോകും. ഇപ്പൊ നന്നായിട്ട് കത്തണം കേട്ടോ. എനിക്കിവിടെ സ്റ്റൗ കത്താതിരിക്കുകയായിരുന്നു, ഇപ്പൊ അത് നല്ല ഫോഴ്സിലാണ് കത്തണത്. ഗ്യാസ് തീരുന്നതിൻ്റെ അനുസരിച്ച് ഈ ഫ്ലെയിമിൻ്റെ ഫോഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. നമുക്ക് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് വേറെ മാർഗങ്ങളും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വളരെ കുറച്ചൊരു ഗ്യാസാണ് കിട്ടണുള്ളെങ്കിലും ഒരു ചായ തിളപ്പിക്കാനുള്ള ഗ്യാസ് കിട്ടിയാലും അത് നമുക്ക് ലാഭം തന്നെയാണ്. പിന്നെ ഒന്നുള്ളത് എൽ പി ജിയുടെ ഉപയോഗം വളരെ കുറയ്ക്കാം എന്നുള്ളത് ആണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ എൽ പി ജി പോലെയൊന്നും അപകടങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ബയോഗ്യാസിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്, ആ പ്ലാന്റിനൊരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ വേസ്റ്റ് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയും കൂടുതൽ ഗ്യാസ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതെ അതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് പുറത്തേക്ക് വരും. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ സോളിഡായിട്ടല്ല കിടക്കുന്നത്, വെള്ളം കൂടുതലായിട്ട് പൊങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിൽ കൂത്താടി ഉണ്ടാവാനുള്ള, കൊതുകിൻ്റെ കൂത്താടി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ കുറച്ച് മണ്ണെണ്ണ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാം. നെറ്റും ഇട്ട് കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ കൊതുക് ഉണ്ടാവില്ല. സൈഡിൽ വെള്ളമാണ് പൊങ്ങി കൂടുതൽ പൊങ്ങി നിൽക്കുന്നത് എന്നുണ്ടെങ്കിലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. സോളിഡ് കുറച്ച് കട്ടിയായിട്ടുള്ളതാണ് ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.